മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലെ ശബരിമല ഹബ്ബ് പ്രവർത്തനം ആരംഭിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്രവർത്തനം. പത്തനംതിട്ട പമ്പ ചെയിൻ സർവീസാണ് ട്രയൽ റണ്ണായി ആരംഭിച്ചത്. 2 ദിവസം ട്രയൽ റൺ നടക്കും. മറ്റു ജില്ലകളിൽ നിന്നും പത്തനംതിട്ട വഴി പമ്പയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സുകൾ ഇനി പത്തനംതിട്ടയിൽ സർവീസ് അവസാനിപ്പിക്കും. ഈ ബസ്സുകളിൽ വരുന്ന തീർത്ഥാടകർക്ക് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലെ ശബരിമല ഹബിൽ 2 മണിക്കൂർ വിശ്രമത്തിനു ശേഷം പത്തനംതിട്ട പമ്പ കണക്ട് ബസ്സുകളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ശബരിമല ഹബിനോടനുബന്ധിച്ച സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും പ്രവർത്തനം തുടങ്ങി. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പമ്പയിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ചെയ്തിട്ടുള്ളതെന്നും KSRTC സൗത്ത് സോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി അൽകുമാർ പറഞ്ഞു. ഉദ്ഘാടനം പിന്നീട് നടക്കും. ശബരിമല ഹബിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രയൽ റണ്ണാണ് ഇന്ന് മുതൽ 2 ദിവസത്തേക്ക് ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിന്റെ പ്രവർത്തനം രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്നിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ആ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ, സ്വാമിമാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അവരെ പമ്പയിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇവിടെ ഈ പത്തനംതിട്ട ഹബിലെത്തുന്ന സ്വാമിമാർക്ക് അവരെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിനും അതുപോലെ വിശ്രമിക്കുന്നതിനുമുള്ള ആദ്യ ഘട്ടമെന്നുള്ള നിലയ്ക്ക് 2 മണിക്കൂർ സമയം അവരുടെ ടിക്കറ്റിന് വാലിഡിറ്റി നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ആ 2 മണിക്കൂറിനുള്ളിൽ അവർ വിശ്രമിച്ച് ഈ ഭക്ഷണം കഴിച്ച് അതിനുശേഷം വരുന്ന ഏതെങ്കിലും ബസ്സിൽ ഈ പമ്പയിലേക്ക് അവർക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സ്വാമിമാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അവർക്ക് ഭക്ഷണത്തിനും മറ്റുമുള്ള ക്രമീകരണങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം ക്രമീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ 15 ബസ്സുകളാണ് ഇങ്ങനെ പമ്പ പത്തനംതിട്ട സർവീസ് നടത്തുക. ഇവിടെ നിന്നും 24 മണിക്കൂറും യാത്രക്കാർക്ക് സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പത്തനംതിട്ടയിലെ KSRTC ബസ് സ്റ്റേഷനെ ശബരിമല ഹബ്ബായി മാറ്റാൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ദീർഘദൂര സ്ഥലങ്ങളിൽ പത്തനംതിട്ട നഗരത്തിലൂടെ KSRTC ബസ്സിൽ വരുന്ന യാത്രക്കാർക്ക് പമ്പ വരെയുള്ള യാത്രയ്ക്കായി 1 തവണ ടിക്കറ്റ് എടുത്താൽ മതിയാകും. അതേ ടിക്കറ്റ് ഉപയോഗിച്ച് പത്തനംതിട്ടയിൽ നിന്നും പമ്പയിലേക്ക് ചെയിൻ സർവീസിലും യാത്ര ചെയ്യാം. പത്തനംതിട്ട സ്റ്റാൻഡിൽ എത്തുമ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങി വിശ്രമിക്കുന്നതിനും ആവശ്യമെങ്കിൽ വിരിവയ്ക്കാനും ടോയ്ലറ്റ് സൗകര്യം പ്രയോജനപ്പെടുത്താനും ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയത്. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വരുന്ന ബസ്സുകളിലെ തീർത്ഥാടകർക്ക് ആവശ്യമെങ്കിൽ നേരിട്ട് അതേ ബസ്സിൽ തന്നെ പമ്പയിലേക്ക് പോകാം. ഹബ്ബിൽ നിന്നും പമ്പയിലേക്ക് പോകുന്ന ബസ്സുകൾ വിശ്രമത്തിനോ ഭക്ഷണത്തിനോ ആയി മറ്റവിടെ നിർത്തുകയുമില്ല. ആവശ്യമെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് സർവീസുകളും പത്തനംതിട്ടയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യും. പത്തനംതിട്ട പമ്പ ചെയിൻ സർവീസുകൾക്കായി 50 ബസ്സുകൾ അധികമായി അനുവദിച്ചു. തിരക്ക് കൂടുന്നതനുസരിച്ച് 65 ബസ്സുകളാണ് മൊത്തത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും ഹബിന്റെ സുഗമമായ പ്രവർത്തനത്തിനും 10 ഇൻസ്പെക്ടർമാർ, 5 സ്റ്റേഷൻ മാസ്റ്റർ, 3 ഗാർഡ് എന്നിവരടങ്ങുന്ന ടീം പ്രവർത്തിക്കും. കൂടാതെ ഒരു മെക്കാനിക്കൽ വാനും ക്രമീകരിച്ചിട്ടുണ്ട്. ദീർഘദൂര ബസ്സുകളിലെ ജീവനക്കാർക്കും പത്തനംതിട്ട ഹബിൽ വിശ്രമം അടക്കമുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.